അമൃത്സറിലെ സുവർണക്ഷേത്രത്തിന് സമീപത്ത് ആക്രമണങ്ങൾ നടക്കുന്നത് തുടർക്കഥയാകുകയാണ്. കഴിഞ്ഞ ദിവസവും ഈ സമീപ പ്രദേശത്ത് സ്ഫോടനം നടന്നു. അതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയ 5 പേർ ഇപ്പോൾ പോലീസ് പിടിയിലായി എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ബോംബെറിഞ്ഞ ആളുൾപ്പെടെ 5 പേരെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അമൃത്സറിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സ്ഫോടനം നടക്കുന്നത്. വിവിധ രീതിയിലെ പടക്കങ്ങളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം ക്ലോറൈറ്റ് ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്നതാണ് പ്രാഥമിക വിവരം. നേരത്തെ മെയ് 6-നും 8-നും സുവർണക്ഷേത്രത്തിന് സമീപം സ്ഫോടനം നടന്നിരുന്നു. അർദ്ധരാത്രി 12:30 സ്ഫോടനം നടത്തിയത്. തനിക്ക് ഒരു സംഘടനയുമായി ബന്ധമില്ലെന്നാണ് പ്രധാന പ്രതി മൊഴി നൽകിയതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ചില ആവശ്യങ്ങൾ സർക്കാരിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് താൻ ഇത്തരത്തിലൊരു അക്രമം നടത്തിയതെന്നും അതായിരുന്നു തന്റെ ലക്ഷ്യമെന്നും പ്രതി മൊഴി നൽകിയതായും റിപ്പോർട്ടിൽ വിശദമാക്കുന്നു. മയക്കുമരുന്ന് ഇഞ്ചക്ഷനുകളും പ്രതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മെയ് 6-നും 8-നും നടന്ന സ്ഫോടനത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. സുവർണക്ഷേത്രത്തിന് സമീപത്തെ സരകരി സരായുടെ മുൻപിലായിരുന്നു കഴിഞ്ഞ ദിവസം സ്ഫോടനം നടന്നത്. സംഭവ സമയം സുവർണക്ഷേത്രത്തിലേക്ക് എത്തിയവരും പ്രദേശവാസികളിൽ ചിലരും സ്ഥലത്ത് ഉണ്ടായിരുന്നു. പൊട്ടിത്തെറിയിൽ ഇവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടനെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഭീകരാക്രമണമാണ് ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിനായി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നാലെ ഫോറൻസിക് സംഘവും പരിശോധന നടത്താൻ സംഭവ സ്ഥലത്തെത്തി. സ്ഫോടനത്തെ തുടർന്ന് നാട്ടുകാർ വലിയ പരിഭ്രാന്തിയിലാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് പോലീസ് പറയുന്നത്. 7 പേർക്ക് പരിക്കേറ്റു എന്നതാണ് സ്ഫോടനത്തെ തുടർന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. അമൃത്പാൽ സിംഗ് പിടിയിലായതോടെ അമൃത്സറിലെ പ്രശ്നങ്ങൾക്ക് അന്ത്യമുണ്ടെന്ന് കരുതിയെങ്കിലും അതിന് വിപരീതമായാണ് ഓരോ ദിവസവും അവിടുത്തെ അവസ്ഥ മോശമാവുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സ്ഫോടന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അമൃത്സറിലെ സുവർണക്ഷേത്രത്തിന് സമീപത്ത് അക്രമങ്ങൾക്ക് കാരണം പ്രധാനമായും ഖാലിസ്ഥാൻ വാദം വളർത്തുന്ന ശ്രമം എന്നത് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുവർണക്ഷേത്രത്തിൽ മുഖത്ത് ത്രിവർണ പതാക വരച്ചതിന്റെ പേരിൽ ഒരു യുവതിക്ക് പ്രവേശനം നിഷേധിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. യഥാർത്ഥത്തിൽ പഞ്ചാബ് സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് ഉയർത്തിയിരുന്ന ഖാലിസ്ഥാൻ വാദം പഞ്ചാബിൽ ഇപ്പോഴും ശക്തമായി തുടരുകയാണ് എന്നതിന്റെ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഈ സ്ത്രീക്കുണ്ടായിരുന്ന അനുഭവവും എല്ലാം. 1980s-90s ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തി പഞ്ചാബിൽ താണ്ഡവമാടിയ ഖാലിസ്ഥാൻ പ്രസ്ഥാനം പുനർജനിക്കുകയാണോ എന്നും അമൃത്പാൽ സിംഗിന്റെ രംഗപ്രവേശം സിഖ് തീവ്രവാദികൾക്ക് പൊതുജീവൻ പകരുന്നുവോ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കെയാണ് ഇവിടെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സ്വസ്ഥ്യം കെടുത്തിയ ഖാലിസ്ഥാൻ എന്ന സ്വതന്ത്ര പഞ്ചാബ് ആശയം 40s-കളിൽ അകാലിദൾ നേതാവായ മാസ്റ്റർ താരാസിംഗ് മുന്നോട്ട് വെച്ചതാണ്. ഇന്ത്യ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമായി വീതിച്ചു നൽകുമ്പോൾ സിഖുകാരുടെ ജന്മഭൂമിയായ പഞ്ചാബിലും സ്വതന്ത്ര പദവി നൽകണമെന്നതായിരുന്നു അകാലിദൾ നേതാവിന്റെ ആവശ്യം. 1980s-കളിൽ അമൃത്സറിലെ അകാലി ആത്മീയ കേന്ദ്രമായ സുവർണക്ഷേത്രം ആസ്ഥാനമാക്കി ജർണയിൽ സിംഗ് ബിന്ദ്രൻവാല സായുധ കലാപം അഴിച്ചുവിട്ടതോടെയാണ് രാജ്യത്തിനകത്തും പുറത്തും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് ഇത്തരം പ്രദേശങ്ങളിലെല്ലാം അക്രമങ്ങളാണ് അഴിച്ചുവിട്ടത്. ഇതിന്റെ പേരിൽ പോലീസും സുരക്ഷാ സേനയും ഉൾപ്പെടെ രാജ്യത്ത് നിയമവാഴ്ച നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എല്ലാ വിഭാഗങ്ങളുടെയും നേരെയുള്ള അക്രമങ്ങൾ നിത്യ സംഭവമായി മാറുകയായിരുന്നു. അങ്ങനെ 1984-ൽ ഇന്ത്യൻ പട്ടാളം ബൂസ്റ്റർ ഓപ്പറേഷനിലൂടെയാണ് സുവർണക്ഷേത്രത്തിൽ കടന്നുകയറി ബിന്ദ്രൻവാലയെ വെടിവെച്ച് കൊന്നത്. ബിന്ദ്രൻവാലയുടെ മരണത്തോടെ രാജ്യത്ത് സമാധാനം തിരിച്ചു കിട്ടി എന്നതായിരുന്നു പ്രതീക്ഷ. എന്നാൽ ചില സിഖ് മനസ്സുകളിലെങ്കിലും സ്വതന്ത്ര രാഷ്ട്ര മോഹം കെടാതെ നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ അമൃത്പാലിന്റെയും അമൃത്പാലിന്റെ പിൻഗാമികളുടെയും അതേപോലെ തന്നെ സുവർണക്ഷേത്രത്തിന് സമീപത്ത് ഇപ്പോഴുണ്ടാകുന്ന അക്രമങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.